ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അത്തിപ്പഴത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത്തിപ്പഴത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ ഔഷധ മൂല്യമുള്ള ഒന്നാണ് അത്തിപ്പഴം. പാലസ്തീനിലാണ് അത്തിയുടെ ജന്മദേശം. ഔഷധക്കൂട്ടിൽ പ്രഥമ സ്ഥാനിയാണ് ഈ അത്തിപ്പഴം. അത്തിപ്പഴം ശർക്കര ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം, ദന്തക്ഷയം, മലബന്ധം എന്നീ രോഗങ്ങൾക്ക് നല്ലതാണ്. അത്തി കുട്ടികളിൽ വിളർച്ച തടയാനും സ്വാഭാവിക വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. പ്രോട്ടീൻ, വൈറ്റമിൻ, ഫോസ്ഫേറ്റ്, ഇരുമ്പ്, ഗ്ലൂക്കോസ് ഇവയെല്ലാം അത്തിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഗർഭം അലസിപ്പിക്കാതിരിക്കാൻ പ്രതിരോധം എന്ന നിലയിലും അത്തി ഉപയോഗിക്കാറുണ്ട്. വിളർച്ച, വയറിളക്കം, അത്തിയാർത്തവം എന്നിവയ്ക്കും അത്തി വളരെ ഉപയോഗപ്രദമാണ്. ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു രോഗമാണ് അർഷസ്. ഈ അർഷസ് ഉള്ളവർക്ക് ഇത് ദിവസം രണ്ടെണ്ണം വീതം കഴിക്കാവുന്നതാണ്. അത്താഴത്തിന് ശേഷമാണ് ഇങ്ങനെ കഴിക്കേണ്ടത്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാവാൻ അത്തി ഏറ്റവും നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും സ്കിൻ ഡിസീസിനും അത്തി ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനും അത്തി വളരെ നല്ലതാണ്. കാൽഷ്യം ധാരാളം ഉള്ളതിനാൽ എല്ലുകളുടെ ബലത്തിന് ഇത് നല്ലതാണ്. അത്തിപ്പഴത്തിൽ കാൽഷ്യം ധാരാളമുണ്ട്, കൂടാതെ പൊട്ടാസ്യം ഉണ്ട്. സോഡിയം കുറവാണ്, ആയതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ അത്തി ഏറ്റവും നല്ലതാണ്. ഇവയെല്ലാമാണ് അത്തിപ്പഴത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ. ഇതുകൂടാതെ പല രോഗങ്ങൾക്കും അത്തിപ്പഴം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയേറെ ഉപയോഗമുള്ള ഈ അത്തി നമുക്ക് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.